Namaskaram, Everkum Classroom PSU, Puthi video like Swagadam. In the Namal Churchyam Bogunade, Aran Glassile, Science Part of Pustatile, Et Umbada Patu at the Angalana. Namukaj in the net, Tamata Padabagatakul Churchyam, Adiathana Pere, Prana Vayun, Jivarecto. Padabagatad in the ne, Uchasatendem, Nishasatendem, Nurvajanangal Kurtatende, Vayu Ulilekadakana Pravartanate Uchasaminum. പുറത്തു വിടുന്നതിനെ നിശ്വാസം എന്നും പറയുന്നു നോട്ട് ചെയ്യുക വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനം ഉച്ഛ്വാസം വായു പുറത്തു വിടുന്ന പ്രവർത്തനം നിശ്വാസം എന്നാണ് അതിനുശേഷം പാഠഭാഗത്ത് മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥകളുടെ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് നാസാദ്വാരം ശ്വാസനാളം ശ്വസനി ശ്വാസകോശം എന്നിവയാണ് മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥകളുടെ ഭാഗങ്ങൾ പാഠഭാഗത്തെ ശ്വസന വ്യവസ്ഥയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് മൂക്ക് ശ്വാസനാളം ശ്വസനി ശ്വാസകോശങ്ങൾ എന്നിവ മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് മൂക്ക് ശ്വാസനാളം ശ്വസനി ശ്വാസകോശങ്ങൾ എന്നിവ ശ്വാസനാളം ഒരു നീണ്ട പൈപ്പ് പോലെയാണ് ശ്വാസനാളത്തിന്റെ ശാഖകളാണ് ശ്വസനികൾ എന്ന് പറയുന്നത് നോട്ട് ചെയ്യുക ശ്വാസനാളത്തിന്റെ ശാഖകളാണ് ശ്വസനികൾ ശ്വാസനാളത്തിന്റെ ഭിത്തി സി ആകൃതിയിലുള്ള തരുണാസ്ഥി വളയങ്ങൾ കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നു ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അതിൽ നിരവധി വായു അറകളുണ്ട് വലതു ശ്വാസകോശം ഇടതു ശ്വാസകോശത്തേക്കാൾ അല്പം വലുതാണ് ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന ശരീരഭാഗമാണ് ഡയഫ്രം എന്ന് പറയുന്നത് ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന ശരീരഭാഗമാണ് ഡയഫ്രം എന്ന് പറയുന്നത് ഔരസാശയത്തിന്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയായ ഡയഫ്രവും വാരിയെല്ലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളുമാണ് ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങൾ സാധ്യമാക്കുന്നത് ഔരസാശയത്തിന്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയായ ഡയഫ്രവും വാരിയെല്ലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളുമാണ് ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങൾ സാധ്യമാക്കുന്നത് ഇനി നമുക്ക് ശ്വസന പ്രക്രിയ മനുഷ്യനിൽ എങ്ങനെയാണ് നോക്കാം ഉച്ഛ്വാസ സമയത്ത് ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു നിശ്വാസ സമയത്ത് ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു ഔരസാശയത്തിന്റെ വായുമർദ്ദം കൂടുന്നു ശ്വാസകോശത്തിൽ നിന്നും വായു പുറന്തള്ളപ്പെടുന്നു ഉച്ഛ്വാസ വായുവിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ അളവ് ഇനി നമുക്ക് ചർച്ച ചെയ്യാം ഓക്സിജൻ 21% കാർബൺ ഡയോക്സൈഡ് 0.04% നൈട്രജൻ 78% ജലബാഷ്പം 0.96% നോട്ട് ചെയ്യേണ്ടതാണ് ഉച്ഛ്വാസ വായുവിൽ ഓക്സിജൻ 21% കാർബൺ ഡയോക്സൈഡ് 0.04% നൈട്രജൻ 78% ജലബാഷ്പം 0.96% എന്നാൽ നിശ്വാസ വായുവിൽ ഓക്സിജൻ 15% കാർബൺ ഡയോക്സൈഡ് 4% നൈട്രജൻ 78% ജലബാഷ്പം 3% നോട്ട് ചെയ്യുക നിശ്വാസ വായുവിലെ ഓക്സിജന്റെ അളവ് 15% കാർബൺ ഡയോക്സൈഡ് 4% നൈട്രജൻ 78% ജലബാഷ്പം 3% പാഠഭാഗത്ത് ചുണ്ണാമ്പ് വെള്ളത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ കുറിപ്പ് കൊടുത്തിട്ടുണ്ട് ചുണ്ണാമ്പ് വെള്ളം കാൽസ്യം ഹൈഡ്രോക്സൈഡാണ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് കടത്തിവിടുമ്പോൾ കാൽസ്യം കാർബണേറ്റ് ഉണ്ടാവുന്നു നോട്ട് ചെയ്യുക ചുണ്ണാമ്പ് വെള്ളം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡാണ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് കടത്തിവിടുമ്പോൾ കാൽസ്യം കാർബണേറ്റ് ഉണ്ടാവുന്നു തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം വെളുത്ത നിറമായി മാറുന്നു അടുത്ത പാഠഭാഗത്ത് ഓരോ ജീവികളുടെയും ശ്വസനത്തിലെ വൈവിധ്യത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് അമീബയെക്കുറിച്ച് ചർച്ച ചെയ്യാം ഏകകോശ ജീവിയായ അമീബയിൽ പ്രത്യേക ശ്വസനാവയവമില്ല കോശസ്തരത്തിലൂടെയാണ് വായു അകത്തേക്കും പുറത്തേക്കും വ്യാപിക്കുന്നത് നോട്ട് ചെയ്യുക അമീബയിൽ പ്രത്യേക ശ്വസനാവയവമില്ല കോശസ്തരത്തിലൂടെയാണ് വായു അകത്തേക്കും പുറത്തേക്കും വ്യാപിക്കുന്നത് അടുത്തതായി മണ്ണിരയാണ് കൊടുത്തിട്ടുള്ളത് ഈർപ്പമുള്ള ത്വക്കാണ് മണ്ണിരയുടെ ശ്വസനാവയവം നോട്ട് ചെയ്യുക ഈർപ്പമുള്ള ത്വക്കാണ് മണ്ണിരയുടെ ശ്വസനാവയവം എന്ന് പറയുന്നത് മണ്ണിരകളെ എപ്പോഴും നനവുള്ള മണ്ണിൽ മാത്രം കാണുന്നതിൻ്റെ കാരണവും ഇതാണ് മൂന്നാമത് കൊടുത്തിരിക്കുന്നത് ഷഡ്പദങ്ങളുടെ ശ്വസനാവയവമാണ് ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം എന്ന് പറയുന്നത് നളികാജാലമാണ് പിന്നീട് മത്സ്യങ്ങളുടെ ശ്വസനാവയവം പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ചെകിലപ്പൂക്കളാണ് മത്സ്യങ്ങളുടെ ശ്വസനാവയം എന്ന് പറയുന്നത് ശകുലങ്ങളെന്നും മത്സ്യങ്ങളുടെ ശ്വസനാവയത്തെ വിളിക്കാറുണ്ട് അവസാനമായി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉഭയജീവികളെക്കുറിച്ചാണ് കരയിലാകുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ ത്വക്കിലൂടെയും ശ്വസനം നടത്താൻ ഉഭയജീവികൾക്ക് കഴിയും കരയിലാകുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ ത്വക്കിലൂടെയും ഉഭയജീവികൾ ശ്വസനം നടത്താറുണ്ട് പിന്നീട് സസ്യങ്ങളിലെ ശ്വസനത്തെക്കുറിച്ച് ചെറിയൊരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട് സസ്യങ്ങളും അവയുടെ പരിസരത്ത് നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട് ഇലയിലെ സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് ഈ വാതക വിനിമയം നടക്കുന്നത് ഇപ്പം സസ്യങ്ങൾ ശ്വസിക്കുന്നത് ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് നോട്ട് ചെയ്യുക ജന്തുക്കളെ അപേക്ഷിച്ച് സസ്യങ്ങളിൽ ശ്വസന നിരക്ക് കുറവാണ് പാഠഭാഗത്ത് ശ്വസനത്തെക്കുറിച്ചുള്ള ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട് ജീവികൾ അവയുടെ പരിസരത്ത് നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശ്വസനം എന്ന് പറയുന്നത് ജീവികൾ അവയുടെ പരിസരത്ത് നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശ്വസനം എന്ന് പറയുന്നത്
ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ശ്വാസകോശത്തിൽ എത്തിക്കുകയും ചെയ്യുന്നത് രക്തമാണ്. നോട്ട് ചെയ്യുക, ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ശ്വാസകോശത്തിൽ എത്തിക്കുകയും ചെയ്യുന്നത് രക്തമാണ്. കോശങ്ങളിൽ എത്തുന്ന ആഹാര ഘടകങ്ങളെ വിഘടിപ്പിച്ച് ഊർജ്ജം സ്വതന്ത്രമാകുന്നത് ഓക്സിജനാണ്. കോശങ്ങളിൽ എത്തുന്ന ആഹാര ഘടകങ്ങളെ വിഘടിപ്പിച്ച് ഊർജ്ജം സ്വതന്ത്രമാക്കുന്നത് ഓക്സിജനാണ്. ഓക്സിജനെയും ആഹാര ഘടകങ്ങളെയും സംവഹനം ചെയ്യുന്നത് രക്തമാണ്. ഓക്സിജനെയും ആഹാര ഘടകങ്ങളെയും സംവഹനം ചെയ്യുന്നത് രക്തമാണ്. ദഹിച്ച ആഹാര ഘടകങ്ങളെ ചെറുകുടലിൽ നിന്ന് കോശങ്ങളിൽ എത്തിക്കുന്നതും രക്തമാണ്. ദഹിച്ച ആഹാര ഘടകങ്ങളെ ചെറുകുടലിൽ നിന്ന് കോശങ്ങളിൽ എത്തിക്കുന്നതും രക്തമാണ്. രക്തത്തിന് ചുവന്ന നിറം നൽകുന്ന വർണ്ണവസ്തു ഹീമോഗ്ലോബിനാണ്. നോട്ട് ചെയ്ത് വെക്കുക, രക്തത്തിന് ചുവന്ന നിറം നൽകുന്ന വർണ്ണവസ്തു ഹീമോഗ്ലോബിനാണ്. ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സംവഹനത്തിന് പങ്കുവഹിക്കുന്നതും ഹീമോഗ്ലോബിനാണ്. ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സംവഹനത്തിന് പങ്കുവഹിക്കുന്നതും ഹീമോഗ്ലോബിനാണ്. ഇരുമ്പിൻ്റെ അംശവും പ്രോട്ടീനും അടങ്ങിയ സംയുക്തമാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഇരുമ്പിൻ്റെ അംശവും പ്രോട്ടീനും അടങ്ങിയ സംയുക്തമാണ് ഹീമോഗ്ലോബിൻ. പാഠഭാഗത്ത് ഹിപ്പോപൊട്ടാമസിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം കൊടുത്തിട്ടുണ്ട്. ഹിപ്പോപൊട്ടാമസ് ചുവന്ന വിയർപ്പുള്ള ജീവി എന്നാണ് അറിയപ്പെടുന്നത്. ചുവന്ന വിയർപ്പുള്ള ജീവി എന്നറിയപ്പെടുന്നത് ഹിപ്പോപൊട്ടാമസ് ആണ്. തൊലിപ്പുറത്തേക്ക് സ്രവിക്കപ്പെടുന്ന ഈ ചുവന്ന തുള്ളികളെ രക്തവിയർപ്പ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് രക്തവുമല്ല വിയർപ്പുമല്ല, രോഗാണുക്കളെ നശിപ്പിക്കാൻ തൊക്കിന് തൊട്ട് താഴെയുള്ള ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന ഒരു സ്രവമാണ്. ഏകകോശ ജീവികളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന മാധ്യമം കോശദ്രവ്യമാണ്. എന്നാൽ ഷഡ്പദങ്ങളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ശരീര അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകത്തിലൂടെയാണ്. ഏകകോശ ജീവികളിൽ പദാർത്ഥ സംവഹനം കോശദ്രവ്യത്തിലൂടെയാണ്. ഷഡ്പദങ്ങളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ശരീര അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകത്തിലൂടെയാണ്. ചുവന്ന രക്തകോശങ്ങൾ, വെളുത്ത രക്തകോശങ്ങൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നീ കോശങ്ങളും പ്ലാസ്മ എന്ന ദ്രാവക ഭാഗവും ചേർന്നതാണ് രക്തം എന്ന് പറയുന്നത്. ചുവന്ന രക്തകോശങ്ങൾ, വെളുത്ത രക്തകോശങ്ങൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നീ കോശങ്ങളും പ്ലാസ്മ എന്ന ദ്രാവക ഭാഗവും ചേർന്നതാണ് രക്തം എന്ന് പറയുന്നത്. വെളുത്ത രക്തകോശങ്ങൾ 5 തരത്തിലാണുള്ളത്. പ്ലാസ്മയുടെ 90% അടങ്ങിയിരിക്കുന്നത് ജലമാണ്. പ്ലാസ്മയുടെ 90% അടങ്ങിയിരിക്കുന്നത് ജലമാണ്. രക്തപരിയന വ്യവസ്ഥയിലെ ഭാഗങ്ങളാണ് ഹൃദയം, രക്തക്കുഴലുകൾ, രക്തം എന്നിവ. രക്തപരിയന വ്യവസ്ഥയിലെ ഭാഗങ്ങളാണ് ഹൃദയം, രക്തക്കുഴലുകൾ, രക്തം എന്നിവ. 3 തരം രക്തക്കുഴലുകളുണ്ട്, ധമനികൾ, സിരകൾ, ലോമികകൾ എന്നിവ. 3 തരം രക്തക്കുഴലുകളാണ് ധമനികൾ, സിരകൾ, ലോമികകൾ എന്നിവ. രക്തപരിയന വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഹൃദയമാണ്. നോട്ട് ചെയ്യുക, രക്തപരിയന വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഹൃദയമാണ്. രക്തത്തെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്നതും ഹൃദയമാണ്. രക്തത്തെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. ഔരസാശയത്തിനുള്ളിൽ വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടതാണ് ഹൃദയം. ഔരസാശയത്തിനുള്ളിൽ വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടതാണ് ഹൃദയം എന്ന് പറയുന്നത്. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം എന്ന് പറയുന്നത്. നോട്ട് ചെയ്യുക, ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം എന്ന് പറയുന്നത്. മനുഷ്യ ഹൃദയ അറകളുടെ എണ്ണം 4 ആണ്. മനുഷ്യ ഹൃദയ അറകളുടെ എണ്ണം 4 ആണ്. നോട്ട് ചെയ്യുക. പിന്നീട് പാഠഭാഗത്ത് വിവിധ ജീവികളും അവയുടെ ഹൃദയ അറകളുടെ എണ്ണവും കൊടുത്തിട്ടുണ്ട്. മണ്ണിരയുടെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം 5 ആണ്. പാറ്റയുടേത് 13, മത്സ്യത്തിൻ്റേത് 2, ഉരകം 3, മുതല 4, പക്ഷികൾ 4. ഒന്നുകൂടി പറയാം, ജീവികൾ മണ്ണിരയുടേത് ഹൃദയ അറകളുടെ എണ്ണം 5 ആണ്, പാറ്റയുടേത് 13, മത്സ്യത്തിൻ്റേത് 2, ഉരകത്തിൻ്റേത് 3, മുതലയുടെ 4, പക്ഷിയുടേത് 4. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞനാണ് റെനേ ലെനക്. നോട്ട് ചെയ്യുക, സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞനാണ് റെനേ ലെനക്. മനുഷ്യഭ്രൂണത്തിന് ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നത് 22 ദിവസം പ്രായമാകുമ്പോൾ മുതലാണ്. 22 ദിവസം പ്രായമാകുമ്പോൾ മുതലാണ് മനുഷ്യഭ്രൂണത്തിന് ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നത്. സാധാരണ നിലയിലെ ഹൃദയസ്പന്ദന നിരക്ക് എന്ന് പറയുന്നത് മിനിറ്റിൽ ശരാശരി 72 തവണയാണ്. സാധാരണ നിലയിലെ ഹൃദയസ്പന്ദന നിരക്കാണ് മിനിറ്റിൽ ശരാശരി 72 തവണ. ഇത്രയും കാര്യങ്ങളാണ് 8-ാമത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് 9-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. അദ്ദേഹത്തിൻ്റെ പേര് താപം ഒഴുകുന്ന വഴികൾ. ഈ പാഠഭാഗത്ത് താപപ്രേഷണത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതാണ് താപപ്രേഷണം എന്ന് പറയുന്നത്. താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെ താപപ്രേഷണം എന്നറിയപ്പെടുന്നു. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ ഒരു വസ്തുവിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം എന്ന് പറയുന്നത്. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ ഒരു വസ്തുവിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം എന്ന് പറയുന്നത്. ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം എന്ന് പറയുന്നത്. ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുജാലകങ്ങൾ എന്നറിയപ്പെടുന്നത്. ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുജാലകങ്ങൾ എന്നറിയപ്പെടുന്നത്. ചാലനം വഴി താപം കടത്തിവിടാത്ത വസ്തുക്കളെ കുജാലകങ്ങൾ എന്ന് വിളിക്കുന്നു. ചാലനം വഴി താപം കടത്തിവിടാത്ത വസ്തുക്കളെ കുജാലകങ്ങൾ എന്നറിയപ്പെടുന്നു.
തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം എന്ന് പറയുന്നത്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം എന്ന് പറയുന്നത്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി സംവഹനത്തിലൂടെയാണ്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം എന്ന് പറയുന്നത്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. മിനുസമുള്ള പ്രതലം വികിരണ താപത്തെ പ്രതിപാദിപ്പിക്കും. താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നു. താപം നഷ്ടപ്പെടുമ്പോൾ അവ സങ്കോചിക്കുന്നു. താപം ലഭിക്കുമ്പോൾ ദ്രാവകങ്ങൾ വികസിക്കുന്നു. തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. സങ്കോചിക്കുവാനും വികസിക്കുവാനുമുള്ള ദ്രാവകങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്നത് ലബോറട്ടറി തെർമോമീറ്ററും ക്ലിനിക്കൽ തെർമോമീറ്ററുമാണ്. ലബോറട്ടറി തെർമോമീറ്ററും ക്ലിനിക്കൽ തെർമോമീറ്ററും സങ്കോചിക്കുവാനും വികസിക്കുവാനുമുള്ള ദ്രാവകങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്നവയാണ്. തെർമോമീറ്ററിൻ്റെ അഗ്രഭാഗത്തുള്ള ബൾബിൽ കാണപ്പെടുന്നത് മെർക്കുറിയാണ്. തെർമോമീറ്ററിൻ്റെ അഗ്രഭാഗത്തുള്ള ബൾബിൽ കാണപ്പെടുന്നത് മെർക്കുറിയാണ്. ശരീര താപനില അളക്കാൻ വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ള തെർമോമീറ്ററാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. ശരീര താപനില അളക്കാൻ വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ള തെർമോമീറ്ററാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറയുന്നത്. 200 ഡിഗ്രി സെൽഷ്യസ് താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്നത് ലബോറട്ടറി തെർമോമീറ്ററാണ്. 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്നത് ലബോറട്ടറി തെർമോമീറ്ററാണ്. വാതകങ്ങൾ താപം ലഭിക്കുമ്പോൾ വികസിക്കുകയും തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് കടൽക്കാറ്റിനെയും കരക്കാറ്റിനെയും കുറിച്ച് ചർച്ച ചെയ്യാം. പകൽ സമയത്ത് സൂര്യതാപത്താൽ കര വേഗം ചൂടുപിടിക്കുകയും വായു വികസിച്ച് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. ഈ സമയം കടലിൽ നിന്നുള്ള ചൂട് കുറഞ്ഞ വായു കരയിലേക്ക് പ്രവഹിക്കുന്നതാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത്. പകൽ സമയത്ത് സൂര്യതാപത്താൽ കര വേഗം ചൂടുപിടിക്കുകയും വായു വികസിച്ച് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. ഈ സമയം കടലിൽ നിന്നുള്ള ചൂട് കുറഞ്ഞ വായു കരയിലേക്ക് പ്രവഹിക്കുന്നതാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത്. രാത്രിയിൽ കര വേഗം തണുക്കുന്നതിനാൽ കടലിന് മുകളിലെ വായു കരയ്ക്ക് മുകളിലെ വായുവിനേക്കാൾ കൂടുതൽ വികസിച്ചിരിക്കുകയും കരയ്ക്ക് മുകളിലെ വായു കടലിന് മുകളിലേക്ക് പ്രവഹിക്കുകയും ചെയ്യുന്നതാണ് കരക്കാറ്റ് എന്ന് പറയുന്നത്. രാത്രിയിൽ കര വേഗം തണുക്കുന്നതിനാൽ കടലിന് മുകളിലെ വായു കരയ്ക്ക് മുകളിലെ വായുവിനേക്കാൾ കൂടുതൽ വികസിച്ചിരിക്കുകയും കരയ്ക്ക് മുകളിലെ വായു കടലിന് മുകളിലേക്ക് പ്രവഹിക്കുകയും ചെയ്യുന്നതാണ് കരക്കാറ്റ്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ അധികം ചൂട് അനുഭവപ്പെടാൻ കാരണം സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് കൊണ്ടാണ്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ അധികം ചൂട് അനുഭവപ്പെടുന്നത്. ഇന്ത്യയിൽ സൂര്യപ്രകാശം ഏറ്റവും ലംബമായി പതിക്കുന്ന മാസങ്ങളാണ് മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇന്ത്യയിൽ സൂര്യപ്രകാശം ഏറ്റവും ലംബമായി പതിക്കുന്നത്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശക്തമായ കാറ്റും മഴയും മിന്നലും ഉള്ളപ്പോൾ എടുക്കേണ്ട മുൻകരുതലുകളെ പറ്റിയാണ്. ഒറ്റപ്പെട്ടതും ഉയരമുള്ളതുമായ മരത്തിന് താഴെ നിൽക്കരുത്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ യാത്ര നിർത്തി സുരക്ഷിതമായ സ്ഥലത്ത് നിൽക്കണം. വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണ് അപകടമുണ്ടാകാനുള്ള സാധ്യത മനസ്സിലാക്കി വേണ്ട മുൻകരുതലുകൾ എടുക്കണം. ജലാശയങ്ങളിലാണെങ്കിൽ ഉടൻ തന്നെ കരയ്ക്ക് കയറി സുരക്ഷിത സ്ഥാനത്ത് നിൽക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് 9-ാമത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തായി നമുക്ക് 10-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. അദ്ദേഹത്തിൻ്റെ പേര് സുരക്ഷാ ഭക്ഷണത്തിലുമാണ്. ഈ പാഠഭാഗത്ത് ഭക്ഷണത്തിലെ സുരക്ഷയെക്കുറിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. പാഠഭാഗത്ത് ആദ്യം തന്നെ മാങ്ങയെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാമ്പഴമാണ്. മാങ്ങ സുലഭമായി ലഭിക്കുന്ന മാസങ്ങളാണ് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ എന്നിവ. അതിനുശേഷം പാഠഭാഗത്ത് സൂക്ഷ്മജീവികളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ഈർപ്പമുള്ള സാഹചര്യങ്ങളിലും ഉചിതമായ താപനിലയിലും പ്രവർത്തിക്കുന്നതാണ് സൂക്ഷ്മജീവികൾ. എന്ന് പറയുന്നത് വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് റെഫ്രിജറേറ്ററിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുവരാതിരിക്കാനുള്ള കാരണം. ബാക്ടീരിയ, പൂപ്പൽ തുടങ്ങിയവ നടത്തുന്ന വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായി ഭക്ഷ്യവസ്തുക്കളിൽ നടക്കുന്നതാണ് ജീർണനം എന്ന് പറയുന്നത്. പാൽ കേടുകൂടാതെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തായി നമുക്ക് 10-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. അദ്ദേഹത്തിൻ്റെ പേര് സുരക്ഷാ ഭക്ഷണത്തിലുമാണ്. ഈ പാഠഭാഗത്ത് ഭക്ഷണത്തിലെ സുരക്ഷയെക്കുറിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. പാഠഭാഗത്ത് ആദ്യം തന്നെ മാങ്ങയെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാമ്പഴമാണ്. മാങ്ങ സുലഭമായി ലഭിക്കുന്ന മാസങ്ങളാണ് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ എന്നിവ.
അതിനുശേഷം പാഠഭാഗത്ത് സൂക്ഷ്മജീവികളെ കുറിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ഈർപ്പമുള്ള സാഹചര്യങ്ങളിലും ഉചിതമായ താപനിലയിലും പ്രവർത്തിക്കുന്നതാണ് സൂക്ഷ്മജീവികൾ. ഈർപ്പമുള്ള സാഹചര്യങ്ങളിലും ഉചിതമായ താപനിലയിലും പ്രവർത്തിക്കുന്നതാണ് സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത്. വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് റെഫ്രിജറേറ്ററിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുവരാതിരിക്കാനുള്ള കാരണം. വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് റെഫ്രിജറേറ്ററിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുവരാതിരിക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. ബാക്ടീരിയ, പൂപ്പൽ തുടങ്ങിയവ നടത്തുന്ന വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായി ഭക്ഷ്യവസ്തുക്കളിൽ നടക്കുന്നതാണ് ജീർണനം എന്ന് പറയുന്നത്. ബാക്ടീരിയ, പൂപ്പൽ തുടങ്ങിയവ നടത്തുന്ന വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായി ഭക്ഷ്യവസ്തുക്കളിൽ ജീർണനം നടക്കുന്നു. പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ളൊരു മാർഗ്ഗമാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ളൊരു മാർഗ്ഗമാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. പാസ്ചറൈസേഷൻ രീതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ലൂയി പാസ്ചർ. ഭക്ഷണ സാധനങ്ങൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന വസ്തുക്കൾ പ്രിസർവേറ്റീവുകൾ എന്നറിയപ്പെടുന്നു. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് പരമ്പരാഗത പ്രിസർവേറ്റീവുകളാണ് ഉപ്പുലായനി, പഞ്ചസാര ലായനി, എണ്ണ, വിനാഗിരി എന്നിവ. കൃത്രിമ രാസവസ്തുക്കളായ പ്രിസർവേറ്റീവുകളാണ് സോഡിയം ബെൻസോയേറ്റും പൊട്ടാസ്യം സൾഫേറ്റും. ആഹാര സാധനങ്ങളിൽ അവയോട് സാദൃശ്യമുള്ളതും വില കുറഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായ വസ്തുക്കൾ കലർത്തുന്നതാണ് മായം ചേർക്കൽ എന്നറിയപ്പെടുന്നത്. പാലിൻ്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും സുരക്ഷയ്ക്ക് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിനും ആവശ്യമായ നിയമമാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006. രണ്ടായിരത്തി പതിനൊന്നിൽ ഈ നിയമം പരിഷ്കരിച്ചു. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന ഏജൻസിയാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ ഭാഗികമായി സംസ്കരിച്ച വെർമിസിലി പോലുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന മുദ്രയാണ് അക്മാർക്ക്. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ വിവിധ നിറങ്ങൾ നൽകുന്ന രാസവസ്തുക്കളെ പറ്റിയാണ്. ചുവപ്പ് നിറം നൽകുന്ന രാസവസ്തുക്കളാണ് കാർമോയിസിൻ, എറിത്രോസിൻ, പോൺസി ഫോർ ആർ. മഞ്ഞ നിറം നൽകുന്ന രാസവസ്തുക്കളാണ് ടാർട്രാസിൻ, സൺസെറ്റ് യെല്ലോ. പച്ചനിറം നൽകുന്ന രാസവസ്തുവാണ് ഫാസ്റ്റ് ഗ്രീൻ. അടുത്തതായി നമുക്ക് ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയാൻ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിരിക്കുന്ന 5 മാനദണ്ഡങ്ങൾ ചർച്ച ചെയ്യാം. 1. ഭക്ഷ്യവസ്തുക്കൾ പാകം ചെയ്യുന്നതിന് മുമ്പ് നന്നായി വൃത്തിയാക്കുക. 2. പാചകം ചെയ്തവയും ചെയ്യാത്തവയും തരംതിരിച്ച് സൂക്ഷിക്കുക. 3. ഭക്ഷ്യവസ്തുക്കൾ യോജ്യമായ രീതിയിൽ പാചകം ചെയ്യുക. 4. സുരക്ഷിത താപനിലയിൽ സൂക്ഷിക്കുക. 5. ശുദ്ധജലവും ശുദ്ധമായ അസംസ്കൃത വസ്തുക്കളും ഉപയോഗിക്കുക. അടുത്തതായി നമുക്ക് വിവിധ ഭക്ഷ്യവസ്തുക്കളും അവയിൽ കാണപ്പെടുന്ന മായവും ആ മായം മൂലം ഉണ്ടാകാനിടയുള്ള പ്രശ്നം അഥവാ രോഗങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാം. ആദ്യമായി കുരുമുളക്. ഉണങ്ങിയ പപ്പായക്കുരു, മിനറൽ ഓയിൽ കോട്ടിംഗ് എന്നിവ മായമായി ചേർക്കുന്നു. ഉണ്ടാകുവാനിടയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഉദരത്തിന് അസ്വസ്ഥത, കരൾ സംബന്ധമായ രോഗം. 2. പരിപ്പ്. പരിപ്പിൽ ചേർക്കുന്ന മായം എന്ന് പറയുന്നത് കേസരി പരിപ്പാണ്. ഇതുമൂലം ഉണ്ടാകുവാനിടയുള്ള രോഗമാണ് നാഡീ സ്തംഭനം. 3. പാലാണ്. പാലിൽ ചേർക്കുന്ന മായം എന്ന് പറയുന്നത് ജലം, സ്റ്റാർച്ച് എന്നിവയാണ്. ഇതുമൂലം ഗുണനിലവാരം കുറയുന്നു. മുളകുപൊടിയിൽ ചേർക്കുന്ന മായമാണ് ഇഷ്ടികപ്പൊടി. ഇതുമൂലം ഉദര, കരൾ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുന്നു. പഞ്ചസാരയിൽ സാധാരണ ചേർക്കാനുള്ള മായമാണ് ചോക്ക് പൗഡർ, റവ, നേർത്ത മണൽ എന്നിവ. ഉദര, കരൾ സംബന്ധമായ രോഗങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നു. തേയിലയിൽ ചേർക്കുന്ന മായമാണ് കൃത്രിമ ചായം എന്ന് പറയുന്നത്. ഇതുമൂലം ഉദര സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുന്നു. ഇത്രയും കാര്യങ്ങളാണ് 10-ാമത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടുകൂടി 7-ാം ക്ലാസ്സിലെ സയൻസ് പാഠപുസ്തകം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയുള്ള ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങൾ അടുത്ത വീഡിയോകളിൽ ചർച്ച ചെയ്യുന്നതാണ്. താങ്ക് യു.
നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.